അയാളിപ്പോൾ ചെയ്യുന്ന സൗജന്യം തന്നെ ഒരുപാടാണ്. രോഹിണിയും മോളെയും വേണ്ടെന്ന് വെക്കാൻ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഇത്രയും പക്വത കാട്ടണമെന്നില്ല. സമ്മർദ്ദം ഒരുപാടാകുമ്പോൾ രോഹിണി ചേച്ചി മനസ്സില്ലാ മനസ്സോടെ ജോസാറിന്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുതെന്നാ പ്രാർത്ഥന. ശരത് ജീവനോടുണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം അതിന് തയ്യാറാവുമോ? അപ്പോഴാണ് അതിനുള്ള സാധ്യത കൂടുതൽ. ശരത്തേട്ടൻ ജീവനോടെ ഉണ്ടോ എന്ന് ജോസാറ് സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇതുവരെ പറയാത്ത രീതിയിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരത്തേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കിയാൽ രോഹിണി ചേച്ചിയെ മോളെയും കൊണ്ട് ജോസാറ് രാജ്യം വിട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോഴും ജോസിന്റെ ഉള്ളില് ഒരു കുറ്റബോധം ഉണ്ടാകും മോളെ. അയാൾക്കറിയാം ശരത്ത് നിരപരാധിയാണെന്ന്. പിന്നെ അയാൾക്ക് അതിന്റെ ഒരു പിടച്ചിൽ ഉണ്ടാകാതിരിക്കോ? ഞാനൊന്ന് ശരത്തേട്ടനെ കണ്ടിട്ട് വരാം. ഇതൊരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണല്ലോ. എല്ലാവരും നല്ലവരാണ്, അതാണ് പ്രശ്നം. ആരുടെ നേരെയും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. മോചിതയോ ഇരിക്ക. എന്നോട് ഈ നാട്ടിൽ നിന്ന് മാറണമെന്ന് പറയാൻ വന്നതാണോ? അല്ല, ഭർത്താവ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരിക്കലും ശരത്തേട്ടനെതിരല്ല. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ശരത്തേട്ടന്റെ ഭാഗത്താണ് ന്യായമെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. എന്റെ ഭാഗത്ത് ന്യായം ദൈവങ്ങൾ പോലും കേൾക്കുന്നില്ല. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണ്ടല്ലോ. എന്റെ മോളുടെ നിഴലെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. എന്റെ ഭാര്യയെ കാണണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്. ജോസിന്റെ താലി കഴുത്തിലിട്ടെങ്കിലും എന്റെ രോഹിണി ഒരിക്കലും അയാൾക്ക് ഭാര്യയായിട്ടില്ല. മോചിത തന്നെ അതേപ്പറ്റി ഗാന്ധാരിയമ്മയോട് സംസാരിക്കുന്നത് ഞാനൊരിക്കൽ കേട്ടതാ. ദൈവം അതിനെ അനുവദിക്കുന്നില്ല രോഹിണി ജോസിന് ഭാര്യയാവാൻ. ശരത്തേട്ടൻ പറയുന്നതൊക്കെ സത്യമാ. നിങ്ങളെയൊക്കെ പോലെ തന്നെ പരിശുദ്ധമാണ് രോഹിണി ചേച്ചിയുടെ മനസ്സ്. രോഹിണി ചേച്ചി പറഞ്ഞു കഴിഞ്ഞു പലതവണ, ഇനി ദൈവം വന്ന് പറഞ്ഞാലും ജോസാറിനെയും അമ്മച്ചിയും വിട്ടു പോവില്ല എന്ന്. അങ്ങനെ ഉറച്ച മനസ്സുമായി ജീവിക്കുന്ന രോഹിണി ചേച്ചി ശരത്തേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഓടി അരികിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ ഒരാത്മഹത്യയെ പറ്റി പലരും പറയുന്നത് വെറുതെയാണെന്ന് കരുതണ്ട. അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിദുരസുരെ കൊന്നതിൻ്റെ മരവിപ്പ് ചേച്ചിയിൽ നിന്ന് വിട്ടുപോകുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇങ്ങനൊരു ഭാരവും കൂടി ആ പാവത്തിന് കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ രോഹിണി ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ലച്ചുമോളെയും കൂട്ടി ശരത്തേട്ടനോടൊപ്പം വന്നുനിന്നിരിക്കട്ടെ. അവിടെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ആ ജീവിതത്തിനിടയിൽ ഒരു കനലായി കണ്ണീരായി ജോസാറും അമ്മച്ചിയും രോഹിണി ചേച്ചിയുടെ മനസ്സിലുണ്ടാവും. എല്ലാം രോഹിണി ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം, അല്ലെങ്കിൽ മരണതുല്യമായ ജീവിതം, അതായിരിക്കും പിന്നീട് അങ്ങോട്ട്. ഭാര്യയ്ക്കും മകൾക്കും അമ്മയ്ക്കും ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ഇത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. പട്ടാളക്കാരനായതുകൊണ്ടാണ് മനസ്സിന് ഇത്ര കട്ടി കൂടിയത്. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. യുദ്ധം മുന്നിൽ കണ്ടപ്പോഴും തീവ്രവാദികളുടെ പിടിയിൽ അമരുമെന്ന് തോന്നിയപ്പോഴും രക്ഷപ്പെടാൻ കൊതിച്ചത് ഭാര്യയെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ട്. എന്നാൽ മകള് ജനിച്ചതോടെ അച്ഛൻ മരിച്ചതുപോലെയായി. ഇപ്പൊ നീന്തിക്കൊണ്ടിരിക്കുക, ഒഴുക്കിനെതിരെ കിടന്ന് കൈകാലിട്ടടിക്കുക. എന്നാ മുങ്ങി താണു പോകുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോചിത. ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയിട്ടാ.
ശരത്തേട്ടൻ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം എന്നെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. വരട്ടെ. നാളെ കോടതിയാ, ഇനി തടസ്സങ്ങളൊന്നുമില്ല. നന്ദനും നയനയ്ക്കും ഇനി രണ്ടു വഴി. അവൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോവാ. ഇനി അവന്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിന് ടീച്ചറും കൂടി സഹായിക്കണം. അമ്മ വല്യമ്മയ്ക്ക് അസുഖമായിട്ട് കുടുംബത്താ. കുഞ്ഞിനെ നോക്കാൻ ജോലിക്കാരി ശാന്തിച്ച് മാത്രമേ ഉള്ളൂ വീട്ടില്. മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിക്കുക ഞാൻ. ലച്ചുമോൾക്ക് താഴെ ഒരാൾ വേണമെന്ന് പറഞ്ഞതിനുള്ള പരിഹാരമാണോ? വേണ്ട, ഞാൻ കൊണ്ടുവരുന്നില്ല. കൊച്ചു കുഞ്ഞ, പെൺകുഞ്ഞ, അതിനൊരമ്മ വേണം. ആ സ്ഥാനത്ത് ടീച്ചർ നിന്നാ മതി. എന്നെ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ടീച്ചർ എന്താ ജോസ് സാറിന്റെ ആവശ്യം അംഗീകരിക്കാത്തത്? എന്റെ ചോദ്യത്തിന് മറുചോദ്യം ചോദിച്ച് രക്ഷപ്പെടുവാണോ? ഒരിക്കലുമല്ല. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത് ടീച്ചറിന്റെ വീടിന്റെ മരുമകളാകണമെന്നാ. ഈ പറയുന്നവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. ജോസ് സാറിനും ടീച്ചറിനും ഒരു കുഞ്ഞു വേണോന്ന്. ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് എന്റെ കാര്യം ആലോചിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ ടീച്ചറെ? എനിക്കിപ്പോ ഒരു കൂട്ടുണ്ട്, എന്റെ രഹന. ഞങ്ങള് ജീവിതകാലം മുഴുവൻ സ്നേഹിച്ചങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം. ഞാനൊന്ന് ചോദിക്കട്ടെ, വളരെ യാദൃശ്ചികമായി ജോസ് സാറിനെ കണ്ടുമുട്ടുകയും പിന്നീട് ജീവിതത്തിൽ പല പല തിരിച്ചടികൾ ഉണ്ടായപ്പോ കൂടെ നിന്ന ജോസ് സാറിനെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ടാ നിങ്ങളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നത്. പേരിനെങ്കിലും ഭർത്താവെന്ന് പറയാനൊരാള് ടീച്ചറിനുണ്ടായത്. അല്ലെങ്കിൽ ടീച്ചർ വേറെ വിവാഹം കഴിക്കുകയായിരുന്നോ? അത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. ടീച്ചർ പറയുന്ന പോലെ ഒരു മരവിപ്പുണ്ട് ജീവിതത്തിൽ. ആ മരവിപ്പിനിടയിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിലോ? എന്തോ ഭാഗ്യം കൊണ്ടാ അന്ന് ആഘോഷം നടന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർക്കൊപ്പം കാണുമായിരുന്നു ഒന്നൊന്നര വയസ്സുള്ള ഒരു കുഞ്ഞ്. പിന്നെ ആ കുഞ്ഞിനു വേണ്ടി ജീവിക്കാനേ ടീച്ചറും ശ്രമിക്കൂ. ഇതിങ്ങനെ തർക്കമായിട്ട് നിൽക്കത്തേയുള്ളൂ. നന്ദന്റെ കാര്യം ഇനി എന്നോട് പറയണ്ട. ആദ്യം ജോസ് സാറിന്റെ ആവശ്യം നടക്കട്ടെ, എന്നിട്ട് ഞാൻ ടീച്ചർ പറയുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. ടീച്ചർ, അബ്ദുൽ ഖാദറിന്റെ മോൻ നല്ല പയ്യനാ മോളെ. നിന്നെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന പയ്യനാ. കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്തിനെ? ഞാനിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് ഇക്കക്ക് കണ്ണുകിടിയാണോ? നിന്റെ ബാപ്പയും ഉമ്മയും വിളിച്ച് സങ്കടം പറഞ്ഞു. അവരുടെ വിഷമം കാണാതിരിക്കരുത്. എന്റെ കാര്യം പിന്നീട് ചിന്തിക്കാം. ദേ വന്നു യഥാർത്ഥ പ്രതി. ഓ, ഇക്കാര്യത്തിൽ എല്ലാരും പ്രതികളാ. നല്ലൊരു ആലോചന വന്നു മോളെ, അതേപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവരോട് രഹനയെ വന്നൊന്ന് കാണാൻ പറയും. എന്നെ കണ്ടിട്ടുള്ള ചെറുക്കൻ തന്നെയാ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണലൊന്നും വേണ്ട. ഞാൻ നിക്കാഹ് കഴിക്കാം. ആദ്യം ചേച്ചി ഞങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുകയാണെങ്കിൽ. ആ നരൻ ഇവിടെ വന്നിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക നന്ദനും മോളും ഒന്നിക്കണമെന്ന്. ഒരു ശവം നാളത്തോടുകൂടിയ കൊച്ചന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകും. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഒരാള് വേണ്ടേ? അത് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. എന്നാ പിന്നെ കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഒന്നിച്ചങ്ങ് താമസിക്കാലോ. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നരൻ എന്നെ കണ്ടായിരുന്നു. സ്കൂളിലെത്തിയപ്പോ രോഹിണി ടീച്ചറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി സമ്മർദ്ദം. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പ, സ്വന്തം കാര്യം വരുമ്പോ നിലപാട് മാറ്റാനാ പാട്. എല്ലാരും മറ്റുള്ളവർ പറയുന്നത് നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കണം. നന്ദനെ പോലെ നല്ലൊരു പയ്യനെ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല മോളെ. നിങ്ങൾ രണ്ടാളും ചെറുപ്പമാ, സ്നേഹിക്കാൻ മനസ്സുള്ളവരാ, ചതി അറിയാത്തവരാ. അങ്ങനെയുള്ളവർ പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കണം. അത് കാണുമ്പോ
നിങ്ങളെക്കാൾ സന്തോഷിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഈ ജന്മത്തെ അനുഭവിക്കാവുന്ന ദുരിതവും ദുഃഖമൊക്കെ ആ കുടുംബത്തിലുള്ളവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യല്ലേ ചേച്ചി വേണ്ടത്. എന്താ ഒന്നും പറയാതെ അങ്ങ് പോകുന്നേ? ടീച്ചർ ആലോചിക്കട്ടെ, സാവകാശം നമ്മളൊക്കെ പറയുന്നത് ശരിയാണെന്ന് ടീച്ചർക്ക് തോന്നും. രോഹിണി മോക്കും ജോസാറിനും ഒരു കുഞ്ഞ്, നന്ദനും ലീനമോളും ഒന്നിച്ചുള്ള ഒരു ജീവിതം, പിന്നെ മോളുടെ നിക്കാഹ്, അത് കഴിഞ്ഞ് പടച്ചോ ഞമ്മളെ വിളിക്കുന്നെങ്കിൽ അങ്ങ് വിളിച്ചോട്ടെ. ചില നേരത്ത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതം ഇപ്പൊ മുന്നോട്ട് പോകുന്നേ, അതിനൊരു മാറ്റം വരണമെങ്കിൽ ഇനി എന്റെ കഴുത്തിലും മിന്നു കെട്ടുന്ന ആളെ എനിക്ക് പഠിക്കണം. അയാള് ജോസാറിനെയും നന്ദേട്ടനെയും ഒക്കെ പോലെ നല്ലവനാണെന്ന് ഉറപ്പു വരുത്തണം. ഇക്ക പറഞ്ഞ ഖാദർമാമയുടെ മോന്റെ കാര്യത്തില് എനിക്ക് അത്രേ ഉറപ്പ് പോരാ. എന്റെ രണ്ടാം കെട്ട അയാളുടെ ആദ്യത്തെ, അതൊരു വലിയ മഹിമയായി ഞാൻ കാണുന്നില്ല. ഒരുത്തന്റെ ചതി മരണം വരെ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശരിക്കും ചിന്തിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യങ്ങളൊക്കെ വിശ്വാസം സാറ് പറഞ്ഞപ്പോ തന്നെ ആക്ഷേപിച്ചതും പുച്ഛിച്ചതും ഒക്കെ ഓർത്ത് വിഷമം തോന്നി. അവളെ പോലെ ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ താൻ സ്വീകരിച്ച മാർഗം തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോ കുഞ്ഞിനെ എനിക്ക് കിട്ടും, അവൾ അവളുടെ പാട്ടിന് പോകും. ആ ഇനി ധൈര്യമായിട്ട് ആ വീട്ടിലോട്ട് കയറി വരാമല്ലോ. എടോ ഇനി താൻ ഒരു കല്യാണമൊക്കെ കഴിക്കണം, ആ തട്ടുകടയൊക്കെ നിർത്തിയിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടൽ തുടങ്ങണം. പിന്നെ ലീന ടീച്ചറിനെ പറ്റിയൊക്കെ വിശ്വനാഥ് സാറ് പറഞ്ഞു, അതൊരു നല്ല തീരുമാനമാ. രോഹിണി പോയപ്പോ അതുപോലെ ഒരു കുട്ടി ഭാര്യയായിട്ട് വരണം. അച്ഛന്റെ അമ്മയുടെയും സന്തോഷം നമ്മൾ കാണണം. അവരെ നന്നായി നോക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ ആവശ്യം. പിന്നെ തന്റെ മോളെ കുറിച്ച് ചിന്തിക്കണമല്ലോ. മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആശങ്കയൊന്നുമില്ല, പ്രശ്നം അവള് തന്നെയായിരുന്നു. ഇനി ആ ഭാഗത്തെ പറ്റി ചിന്തിക്കണ്ടല്ലോ. ആ അതിനിടയ്ക്ക് വിദുരസുരയെ പലരും കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നും അറിയില്ല, അവിടെ ജോസാറിന്റെ വീട്ടിലും കുറച്ച് താളം തെറ്റലൊക്കെ ഉണ്ട്. ആ അതേപറ്റിയൊക്കെ വിശ്വനാഥ് സാറ് പറഞ്ഞു. ആ വിഷയത്തിൽ എന്തായാലും രോഹിണിയല്ലേ തെറ്റ് ചെയ്യുന്നത്, ജോസ് ഒരു കുട്ടിയെ വേണമെന്ന് പറയുന്നത് തെറ്റാണോ? അവര് തയ്യാറാണെങ്കിൽ നമുക്കൊരു നല്ല സൈക്കാട്രിസ്റ്റ് കാണാം, താൻ അവരോടൊന്ന് സംസാരിക്കും. ശരി ഡോക്ടർ. അപ്പോ തീരുമാനത്തിനൊന്നും മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഇനി ഒന്നും പറയാനുമില്ല, രണ്ടുപേർക്കും രണ്ടു വഴി. ഇതിലൊന്ന് സൈൻ ചെയ്തോ. ഇനി ഒന്നും ആലോചിക്കാനില്ല, സൈൻ ചെയ്തോളൂ. Thank you, sir. Thank you so much. കോടതി കളഞ്ഞു തരുമ്പോ അമ്മനെ അവനെ കുടഞ്ഞു കളഞ്ഞു. ജഡ്ജിന് മുമ്പേ ഇരുന്ന് കരയാ പോത്ത്.
ബേക്കറി പോയി കണ്ണീർ ഒപ്പിക്കൊടുക്ക പാവം വാ മോളെ എന്റെ വിട്ടുകളായിരുന്നു മോളു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും ചാവട ബന്ധം പിരിഞ്ഞില്ലേ ഇനി എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താലേ നോക്ക നിനക്ക് ജയിലിനകത്തായിരിക്കും കഴിയേണ്ടി വരുന്നത് അമ്മ എന്ന് പറയണ്ടേ പ്ലീസ് അമ്മേ ജയിൽ പുള്ളി ആവാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കടാ എന്നെ വിട്ട് പോലെ ഒന്ന് പറയാ ചേട്ടാ അയ്യോ അയ്യോ എനിക്ക് വയ്യ എന്താ ചേടി നടക്കും അത് തന്നെ നടക്കും അതിന് തർക്കമൊന്നും വേണ്ട എന്ത് നടക്കുന്ന നീ പറയുന്നേ നാളെ കോടതിയില് ഒരു വേർപിരിയൽ ചടങ്ങ് നടന്നായിരുന്നു അമ്മേ സ്വപ്നത്തിലാണേ എല്ലാം കഴിഞ്ഞ ശേഷം കോടതിക്ക് പുറത്തു വന്ന് ഒരുത്തൻ പോവാതെ അങ്ങ് കിടക്കുക എനിക്ക് ബന്ധം പിരിയണ്ടായേ എനിക്ക് ബന്ധം പിരിയണ്ടായേ എന്നും പറഞ്ഞു ആ പെങ്കോന്നനായിരിക്കും നാളെ നിന്റെ കെട്ടിയവൻ അല്ലാതാവാൻ പോകുന്നവൻ ഓ തന്നെ പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൻ ബന്ധം പിരിയുന്നില്ലേ നിനക്ക് കാല് വലിച്ചെടുത്തോണ്ട് പോരാൻ മേലായിരുന്നു ഞാനും അങ്ങനെയല്ല ചെയ്തത് അപ്പൊ പോലെ നൈനേ പോലെ നൈനേ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുക അയ്യോ ആരെങ്ങും ആലോചിച്ചിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല അമ്മേ എടി മോളെ കാര്യമൊക്കെ ശരിയാ എങ്കിലും സൂക്ഷിക്കണം വെട്ടിക്കൊണ്ട പന്നിയാ നീ ഏത് തരത്തിലും കീഴടങ്ങില്ലാന്ന് കാണുമ്പോ അവനവന്റെ നയമങ്ങ് മാറ്റും വീണ്ടും ചിലപ്പോ തനി ഗുണം പുറത്തെടുക്കും ഗുണ്ടയുടെ നീ ഏത് തരത്തിലും കീഴടങ്ങില്ലാന്ന് കാണുമ്പോ അവനവന്റെ നയമങ്ങ് മാറ്റും വീണ്ടും ചിലപ്പോ തനി ഗുണം പുറത്തെടുക്കും ഗുണ്ടയുടെ അങ്ങനെ വന്ന അവൻ ചിലപ്പോ കൈ നൂത്തൊന്ന് തന്നൂന്ന് വരും എനിക്കും നിനക്കും അയ്യോ ആറടിക്ക് മുകളിലുള്ള ആ പർവ്വതത്തിന്റെ കയ്യിൽ നിന്ന് വീണ നമ്മൾ തീരാൻ അത് മതി അതുകൊണ്ട് അവൻ കരഞ്ഞു കാല് പിടിക്കുമ്പോ കൂടുതൽ സന്തോഷമൊന്നും കാണിക്കരുത് ശ്രദ്ധിച്ചു വേണം കരയുന്നവരോട് പ്രതികരിക്കാൻ മനസ്സിലായോ അതമ്മ പറഞ്ഞത് നേരാ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ ആ പൊന്തമ്മാടെ സഹിക്കാം കൂടെ വേറൊരുത്തനുണ്ടല്ലോ ഓന്തു അവൻ നിറം മാറിക്കഴിഞ്ഞാ പ്രശ്നമാവും കൂട്ടുകാരന് വേണ്ടി എന്തും ചെയ്യുന്നവനാ അതാ എന്റെ പേടി അതെ നാളെ ജഡ്ജിയുടെ മുമ്പിൽ ബന്ധം പിരിയാൻ സമ്മതിക്കോ നേരത്തെ സമ്മതിച്ചതാണല്ലോ അല്ല നാളെ മാറിക്കൂടാന്നില്ല അയ്യോ കോടതിയിൽ പോകുന്നതിന് മുമ്പേ നമുക്ക് ചുടുകാട് ദേവീക്ഷേത്രത്തിൽ ഒന്ന് കയറാം ബന്ധം പിരിയാൻ അവന് മനസ്സുണ്ടാവണേന്ന് ആത്മാർത്ഥമായിട്ട് ദേവിയോട് പ്രാർത്ഥിക്കാം അവനും പ്രാർത്ഥിച്ചിട്ടായിരിക്കും വരുന്നത് ബന്ധം പിരിയല്ലേ എന്ന് കുഞ്ഞിനെ കൊടുത്തു പിന്നെ അവന് ബന്ധം പിരിഞ്ഞാലെന്താമേ നിന്നെ അവന് വേണം മോളെ വേണം ഒരു സമയത്ത് എന്തൊരു പുഞ്ഞായിരുന്നു പേര് പ്രശസ്തിയൊക്കെ വന്നു കഴിഞ്ഞാ എല്ലാവരും വാലാവുമേ അവന്റെ പ്രാക്കാണോന്നറിയത്തില്ല സീരിയലിന്റെ റേറ്റിംഗ് ഒക്കെ ഇത്തിരി കുറവാ മോളുടെ ഡിമാൻഡ് ഇത്തിരി ഇടിഞ്ഞിരിക്കുക അന്നത്തെ ആ ഫംഗ്ഷന് ശേഷം സ്വസ്ഥത പോയി അഭിനയിക്കാനുള്ള ശ്രദ്ധയും പോയി ഇനി അവനെ കളഞ്ഞിട്ട് വേണം ഒന്നും നമുക്ക് തുടങ്ങാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് ഒരു വില്ല വാങ്ങേണ്ടതായിരുന്നു അപ്പെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു ആ ദൂരത്തിൽ അമ്മ ഒരു ഭാഗമാണ് അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട നാളെ കോടതി പോണ്ടേ കിടക്കിടക്ക് നിന്റെ മനസ്സിൽ നിന്ന് ആ സ്വപ്നം പോകുന്നില്ലല്ലേ ഇതുപോലുള്ള സ്വപ്നങ്ങള് സീരിയലിലും സിനിമയിലും ഒക്കെ വരും അമ്മ അപ്പൊ നാച്ചുറലായി എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റും കിടന്നുറങ്ങ Yeah.
ജോ നിക്കുന്നവൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട പോലെ കാല് പിടിച്ച് കരയും. നീ അലിയരുത്, മനസ്സിലായോ? ഞാനോ അലിയാനോ? ബേക്കറിക്കാരാ, ഇന്ന് ഇനി വളവളാന്ന് സംസാരിക്കരുത്. ഇന്ന് ഒഴിപ്പിച്ചു വിടുന്ന ദിവസമാ. എന്റെ മോളുടെ ശരീരത്തു നിന്ന് ഈ ബാധ. അവസാനം കരയാനും കാല് പിടിക്കാനും ഒന്നും നിക്കരുത് കേട്ടോ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒന്നും ചെയ്യരുതെന്ന്. സ്വപ്നത്തിൽ എന്താ കണ്ടേ? അതെന്താടോ ചോദിക്കാൻ? താൻ കരഞ്ഞ് കാല് പിടിക്കുമെന്ന് നയന സ്വപ്നം കണ്ടു കാണും. അല്ലെങ്കിൽ തന്നെ ഏത് നേരവും ഈ കാര്യവും പറഞ്ഞ് താൻ കരയുകയല്ലേ? കറക്റ്റ്. നന്ദന്റെ മനസ്സാണ് സ്വപ്നത്തിൽ കണ്ടത്. അത് ദൈവമായിട്ട് കാണിച്ചെന്നതാ. അതുകൊണ്ട് ഇയാളോട് കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കണം. ജഡ്ജി ആലോചിക്കാൻ വേണ്ടിയാ ഞങ്ങളെ വിട്ടത്. ആലോചിച്ചു. ഇനിയേ ഇയാളെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല. പൂർണ്ണ മനസ്സോടെയാ ഞാൻ മോളെ കൊടുക്കുന്നത്. ഇനി ഒരിക്കലും അതിന്റെ പേരിൽ ഒരവകാശം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലില്ല. അല്ലെങ്കിലും പെണ്ണിന്റെ പൊന്നും പണവും സമ്പത്ത് സൗന്ദര്യവും നോക്കി നടക്കുന്നവന്മാര് ഇന്നത്തെ കാലത്ത് മണ്ടന്മാരാ. എന്റെ ശരീരത്തിൽ ഇനി അവശേഷിക്കുന്ന നിന്റെ താലി ദാ പിടിച്ചോ.